ഏവർക്കും എൻ്റെ സ്നേഹവദനങ്ങൾ ഈ വീഡിയോയിൽ പല്ല് തേക്കുന്ന അനുഭവത്തെ ആസ്പദമാക്കിയുള്ള ചില ലളിയ ലളിത ചിന്തകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഈ പല്ല് തേക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ച് ചിന്തിക്കും ന്യായമാണ് പക്ഷെ നിങ്ങളിത് അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എൻ്റെ അമ്മ എന്നെ ഒരു കാര്യത്തിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ ശിക്ഷിച്ചിട്ടുള്ളൂ അത് പല പലതേക്കുന്ന കാര്യത്തിലാണ് ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ പല പലതേക്കുന്നതിൽ വിരക്തി നന്നേ വിരക്തി കാണിക്കുന്ന വ്യക്തിയായിരുന്നു നിങ്ങളെപ്പോലെ ആയിരുന്നില്ല എന്നാൽ എൻ്റെ അമ്മയ്ക്കുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം ശാസ്ത്രീയമായിട്ടാണ് എൻ്റെ അമ്മ ഞങ്ങളെ നാല് പേരെയും വളർത്തിയത് എന്നത് വളരെ ബഹുമാനത്തോടുകൂടെ ഞാൻ ഓർക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് വളരെ കറക്റ്റാണ് വളരെ എന്നാ പറയുന്നത് അച്ചട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യം ചെയ്തിരിക്കണം അതിനൊരു ഒഴി കഴിവില്ല ഞാൻ ചെയ്തൊക്കെ മാറി നിൽക്കുമ്പോൾ ഒരു തവണ ഒരു തവണ മാത്രം രോഷം വളരെ കൂടിയിട്ട് ഒരു നല്ല ചൂരലെടുത്ത് എനിക്കിട്ട് ഒന്ന് പൊട്ടിച്ചു അതോടുകൂടെ എനിക്ക് ബോധോദയമുണ്ടായി എന്നാൽ അങ്ങനെ ഞാനിതിനോട് അനാസ്ഥ കാണിക്കാൻ കാര്യം ഇതെന്തുകൊണ്ടാണ് നാം രാവിലെ പല്ലു തേക്കേണ്ടതെന്നതിനെപ്പറ്റി എനിക്ക് വലിയ ബോധമില്ലായിരുന്നു പിന്നെ അമ്മ അത് പറഞ്ഞു തന്നു അതുപോലെ ഞാനതിൻ്റെ അത് സ്വായത്തമാക്കി പിന്നെ ആരും പറയാതെ നിശ്ചിത സമയത്ത് എല്ലാ ദിവസവും രാവിലെ അന്ന് രാത്രി പല്ലു തേക്കുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു അപ്പോൾ പല്ല് തേക്കുക എൻ്റെ ഒരു ഒരു താരിപ്പായി മാറി അതെൻ്റെ ഒരു ആവശ്യമായി ഞാൻ തന്നെ അംഗീകരിച്ചു അത് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് വേണ്ടി നിർവഹിക്കുന്ന ഒരു ക്രിയയായി ഒരു കർത്തവ്യമായി അത് മാറി ഒരു വ്യത്യാസം നമുക്ക് മനസ്സിൽ കുറിക്കാം അതായത് നിർബന്ധിച്ച് വലുതേക്കുന്നു അന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ആ ഒരു കൺവിഷനിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ആരും പറയാതെ ആ ഒരു പ്രക്രിയ നിർവഹിക്കുന്നു ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വിശ്വാസമെന്നത് ഈ രണ്ടാമത്തെ ഘട്ടമാണ് വിശ്വാസ ജീവിതത്തിൽ ആരുടെയും ഹേമമോ നിർബന്ധമോ അധികാരമോ ഉള്ളതുകൊണ്ടല്ല നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ സഭയിൽ പോകുന്നു പള്ളിയിൽ പോകുന്നു ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ പോയില്ലെങ്കിൽ അച്ഛനെന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവരെന്തു പറയും എൻ്റെ ആളുകളുടെ കണ്ടെനിക്ക് വില ഇടിയത്തില്ല എന്ന് വിചാരിച്ച് പള്ളിയിൽ പോകരുത് അങ്ങനെ പള്ളിയിൽ പോകാതിരിക്കുന്നതാണെന്നല്ല പള്ളിയിൽ പോകണമെന്നും ആരാധിക്കണമെന്നും എൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രേരണ ഇപ്പോൾ സുഹീർത്തൻ സങ്കീർത്തനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മാന്യർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നിലേക്കാകുവാൻ കാക്ഷിക്കുന്നു എന്നുള്ള അനുഭവത്തിൽ സ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയാൽ അതിനർത്ഥമുണ്ട് അപ്പോൾ ഒരു വെറും കടമയെന്ന നിലയിൽ ആണ് ഭൂരിപക്ഷവും നാം ഈ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇപ്പോൾ കുടുംബ പ്രാർത്ഥന അതാർക്കും താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല അതങ്ങനെ ചെയ്യണമെന്നുള്ളൊരു താരിപ്പാണ് ആ താരിപ്പുകളുടെ അടിമ ആയതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ല ദൈവത്തോടുള്ള സ്നേഹമൊന്നും എൻ്റെ ചെറുപ്പത്തിലാണ് ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നത് വലിയ പച്ച കാര്യങ്ങൾ വളരെ അച്ചറ്റമാണ് അദ്ദേഹം ഹൈസ്കൂൾ വിധ്യാപകനായിരുന്നുകൊണ്ട് വളരെ ഡിസിപ്ലിൻഡ് ഇന്ന സമയത്ത് ആരുമില്ലെങ്കിലും അപ്പച്ചൻ ഒന്ന് കസു പാട്ട് തുട അപ്പോൾ എല്ലാവരും അന്ന് കറ്റിൽ പായമൊക്കെയാണ് എഴുതേറ്റ് അവിടെ വന്നിരിക്കും അപ്പോൾ ദിവസം വായിക്കും രണ്ട് രണ്ടോ മൂന്നോ ഭാഗങ്ങൾ വായിക്കും ഒരു പാട്ട് പാടും പിന്നെ അപ്പച്ചൻ പ്രാർത്ഥിക്കും പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് പ്രാർത്ഥിക്കും അത് രാവിലെയും രാവിലെയുമായിട്ടും അതുപോലെയാണ് അപ്പം രാത്രിയിലെ പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പച്ചൻ പറഞ്ഞ ആമയും പറഞ്ഞ അനുഗ്രഹവും പറഞ്ഞ് കഴി ചിലരൊക്കെ എഴുന്നേക്കും ബാക്കിയുള്ളവർ പിന്നെ അതുപോലെ ഇങ്ങനെ അനുഗ്രഹം പ്രാപിച്ചേ അടങ്ങും എന്ന നിലയിൽ അങ്ങനെ കിടക്കും അവരുടെ ഉറക്കമാണ് ഉറക്കമാണ് ഇത് നിത്യസംഭവമാണ് സംഭവമാണ് നിങ്ങളുടെ ഏതും കുടുംബത്തിനങ്ങനെ സംഭവിച്ചു കാണത്തില്ല ഞാനുള്ള കാര്യം പറയാം ഇങ്ങനെയാണ് നടന്നുകൊണ്ട് അപ്പോൾ അതിന് ഒരു ആത്മീയമായ വിലയുമില്ല അത് സമയം മെണക്കെടുത്തുന്ന പരിപാടിയാണ് എന്നാൽ എൻ്റെ വിശ്വാസം നിങ്ങൾ എന്നെപ്പറ്റി ചിന്തിക്കണം നാം യേശുവിനെ നോക്കുമ്പോൾ യേശുവിൻ്റെ മേൽ യാതൊരു ഹേമവും യാതൊരു കമ്പൾഷനും ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം യേശു ചെയ്തു വയ്ക്കുകയും അവൻ്റെ ഉള്ളിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അത് ഒരു നദി ഒഴുകുന്നത് പോലെ കാലത്ത് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പോലെ അതിന് സമയമാകുമ്പോൾ ഒരു മുകുളം വിടരുന്നത് പോലെ അതിൻ്റെ സമയമാകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് പോലെ ആരെങ്കിലും ഒന്ന് പ്രഷർ ചെയ്ത് എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ യോനാൻ്റെ രണ്ടാം അധ്യായത്തിൽ കാനാല കല്യാണത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ അവിടുത്തെ വിരുന്ന അപ്പോൾ അവിടെ വിരുന്ന് തീർന്നു നിങ്ങൾക്കറിയാം കല്യാണത്തിൻ്റെ മധ്യത്തിൽ കല്യാണ സദ്യയുടെ മധ്യത്തിൽ വിരുന്ന് തീർന്നു എന്ന് പറഞ്ഞാൽ ബഹുവനസമിത്വത്തോട് വലിയ അപമാനമാണ് വഹിച്ചുകൂടാത്ത അപമാനമാണ് ആ അപമാനമാണ് അപ്പോൾ ആ നാച്ചുറലായിട്ട് വളരെ നൈസർഗികമായി യേശുവിൻ്റെ അമ്മ അവനോട് പറയുന്നു അവർക്ക് വീഞ്ഞ് ഇല്ല ഇത്രയെ പറഞ്ഞുള്ളൂ അപ്പോൾ യേശു പറയുന്നു സ്ത്രീയെ എനിക്കും തിനക്കും തമ്മിലന്ത ഒരു വിധത്തിലുള്ള കമ്പൾഷനും ഹേബവും നിർബന്ധവും യേശുവിനെ ബാധിച്ചിരുന്നില്ല യേശു സ്വീകരിച്ചിരുന്നില്ല യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ കടന്നിട്ടില്ല യേശുതിൻ്റെ പിതാവിൻ്റെ ഹിതത്തെ ഈ ലോകത്തിൽ നിർവഹിച്ചത് ഏതെങ്കിലും വിധത്തിലുള്ള ആ ഒരു പ്രഷർ കൊണ്ടോ നിർബന്ധം കൊണ്ടോ ബാഹ്യമായ പ്രേരണ കൊണ്ടോ പേടി കൊണ്ടോ അല്ല അങ്ങനെയുള്ള പ്രവൃത്തിക്ക് മാത്രമേ ആത്മീയമായ വിലയുള്ളൂ എന്ന ക്രിസ്തീയ സമൂഹം ഈ വൈകിയ പേടയിലെങ്കിലും മനസ്സിലാക്കണം നാം മതത്തിൻ്റെ ആചാരങ്ങൾ നൂറിൽ നൂറ് നിർവഹിക്കുന്നത് ബാഹ്യമായ നിർബന്ധം കൊണ്ടാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്നു പലരും സത്യകർമ്മത്തിന് പോകുന്ന അതിലെന്താണെന്നൊന്നും അറിഞ്ഞിട്ടുമല്ല അത് താല്പര്യം ഉണ്ടായിട്ടില്ല പോയില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും അപ്പോൾ ഇതാണ് പരിപാടി ഇത് വളരെ വളരെ ചീപ്പാണ് ബാലിശമാണ് വാസ്തവത്തിൽ നമുക്ക് ലജ്ജ തോന്നേണ്ട കാര്യമാണ് അപ്പോൾ ഇത് സംബന്ധമായിട്ട് നമുക്കൊരു വ്യക്തത ഉണ്ടാകും അതിനുവേണ്ടി നാം പേശു പറയുന്നു നിങ്ങൾ സൽഗുണപൂർണ്ണരാഘവീൻ ബി പെർഫെക്റ്റ് പലരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഓ സാധ്യമല്ല വെറുതെ അതൊക്കെ ഇത് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയും എന്നാൽ അങ്ങനെ അത് പറഞ്ഞു തള്ളുന്നത് കൊണ്ട് ആ ദിശയിലേക്ക് ഒരു ചൂട് പോലും വെക്കാൻ അതിനെ കൂട്ടാക്കുന്നില്ല അപ്പോൾ ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് പരി പരിശോധിച്ച് പരീക്ഷിച്ച് ആ ആരാഞ്ഞ് അറിഞ്ഞിട്ടല്ല പറയുന്നത് ഇങ്ങനൊരു സംഭവത്തിലേർപ്പെട്ടു ഏർപ്പെട്ടു അതിൽ പരാജയപ്പെട്ടു എന്നിട്ട് വേണമെങ്കിൽ പറയാം നടക്കാത്ത കാര്യം അങ്ങനെയല്ല ആ ദിശയിലേക്ക് ഒരിഞ്ച് മുൻപോട്ട് പോകാൻ നമ്മൾ ദൂരെ മാറി എന്നാണ് പറയുന്നത് ഇതൊന്നും ഒട്ടും ഒക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് ആർക്കും ഇന്ന് വരെ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈ സൽഗുണപൂർണ്ണത എന്ന ആശയം കൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തന്നെപ്പോലും നമ്മുടെ ഇടയിൽ ഒരു പഠിപ്പീരില്ല ഇത് പിന്നെ വിടും എന്നല്ലാതെ ഇതിൻ്റെ ഒന്നിനോടും ഇതിനോടൊന്നിനോടും നമുക്ക് ആത്മബന്ധമില്ല എന്നവർ യാഥാർത്ഥ്യം തിരിച്ചറിയാം നീ യേശുവിനെ പറ്റി നോക്കുമ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അനേക പ്രത്യേകതകൾ ഉണ്ടതിൽ ഒന്നാണ് േശു വചനമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനം അവിടെ കിടക്കുന്നു നമ്മളിവിടെ കിടക്കുന്നു വചനം ഇങ്ങനെ ഉയരത്തിൽ നിൽക്കുന്നതാമോ ഞാൻ താഴെ കിടക്കുന്നു അതുകൊണ്ട് ഈ വചനം നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷെ ചെയ്യുന്നവരല്ല അതാണ് യേശു പറഞ്ഞത് പർവ്വതപ്രസംഗം അവസാനിക്കുന്നത് എങ്ങനെയാണ് ഗിരിപ്രഭാഷണം എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നവൻ മാത്രമല്ല അത് ചെയ്യുന്നവൻ ചെയ്യുന്നവൻ അവൻ മാത്രമാണ് ബുദ്ധിയുള്ളവൻ ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര പേര് ബുദ്ധിയുണ്ടെന്ന് ദൈവത്തിനോ ദൈവത്തിനോ മാത്രം അറിയാം നിങ്ങൾ ചിന്തിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞാനീ പറയുന്നത് അങ്ങനെ നമ്മൾ യേശുവിൻ്റെ ആ മാതൃക നോക്കുമ്പോൾ ഈ ഒരു വ്യത്യാസമില്ല അത് വചനവും വ്യക്തിത്വവുമായ യാതൊരു വ്യത്യാസം ഒന്നാണ് അതാണ് യേശു അതുകൊണ്ടാണ് യേശു എന്നാൽ ജീവൻ്റെ എന്ന് പറയുന്നത് ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് വചനവും വ്യക്തിത്വവുമായി എപ്പോൾ ആരൊക്കെ താതാത്മ്യം പ്രാപിക്കുന്നു അവരെല്ലാം യേശുവിൻ്റെ കൂടെയാണ് യേശുവിനെ പോലെ എവിടെയൊക്കെ വിള്ളലുണ്ടോ വ്യത്യാസമുണ്ടോ ഒരു പ്രശ്നമാണത് എന്നാൽ ഈ ഒരു വിള്ളൽ യേശുവും വചനവും തമ്മിലുള്ള വിള്ളലില്ലേ ആ അതിൻ്റെ മധ്യത്തിലാണ് സഭ നിൽക്കുന്നത് അതുകൊണ്ട് സഭ അവിടെയുമല്ല ഇവിടെയുമല്ല വാസ്തവത്തിൽ ലൗകികമായ സഭ ഇതിനേക്കാൾ താഴെയാണ് അത് പോട്ടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം നാം യേശുവിനെ ഒന്ന് പരിഗണിക്കുമ്പോൾ പ്രധാനമായും നാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള രണ്ട് വാക്കുകൾ ഫെയ്ത്ത് ആൻഡ് ഫ്രീഡം ഫെയ്ത്ത് ആൻഡ് ഫ്രീഡം യേശു പിതാവായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അവൻ്റെ വേള തയ്ക്കുന്നതിൻ്റെ അപ്പവും എൻ്റെ എൻ്റെ വേ എൻ്റെ ആഹാരവും ആകുന്നു എൻ്റെ നിർവൃതിയും എൻ്റെ ആഹാരവും അതാകുന്നു ഡൂയിങ് മൈ ഫാദേഴ്സ് വെൽ ഈസ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഫോർ മീ എന്നാണ് ഇംഗ്ലീഷിൽ പിതാവ് ഞാൻ ഒന്നാകുന്നു അതാണ് വിശ്വാസം ഞാൻ പലപ്പോഴും വിശ്വാസത്തെ നിർവചിക്കുന്നത് ഒരു ബന്ധമായിട്ടാണ് ഫെയ്ത്ത് ഇസ് എ റിലേഷൻഷിപ്പ് ബന്ധമില്ല ബന്ധമില്ലാതെ ഫെയ്ത്ത് ഉണ്ടാകത്തില്ല നമുക്കിപ്പോൾ യേശുവിനോട് വാസ്തവത്തിൽ വിശ്വാസമില്ലാത്ത നമുക്ക് യേശുവിനോട് ബന്ധമില്ലാത്തതുകൊണ്ട് എന്നാൽ ബന്ധം ആരംഭിച്ച ശേഷം ആ ബന്ധത്തെ വളർത്തുകയും അതിന് ആഴമുണ്ടാക്കുകയും ചെയ്യുന്നതും വിശ്വാസമാണ് അങ്ങനെ വിശ്വാസത്തിന് രണ്ട് പ്രത്യേകമായ സ്റ്റേജിലുള്ള പ്രവർത്തനങ്ങളുണ്ട് ആരംഭിക്കുന്നു മാത്രമല്ല അത് വളർച്ചയിൽ അത് പൂർണ്ണ വളർച്ചയിൽ എത്തിക്കുവാനും സഹായിക്കുന്നത് വിശ്വാസം തന്നെയാണ് എന്നാൽ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെടരുതാത്തൊരു ഘടകമുണ്ട് ദ വൺ തിങ് ദുഡ് നെവർ ബി സെപ്പറേറ്റഡ് ഫ്രം ഫെയ്ത്ത് അതാണ് ഫ്രീഡം സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് യേശു പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വിടുപ്പിക്കാൻ വന്നു ഐ ഹ് കം ടു സെറ്റ് യു ഫ്രീ കാരണം വിശ്വാസം പ്രാപി സ്വാതന്ത്ര്യം പ്രാപിക്കാത്തവൻ ഒരിക്കലും വിശ്വാസിയാകുകയില്ല നിങ്ങളത് മനസ്സിലാക്കണം സ്വാതന്ത്ര്യം പ്രാപിച്ചൊരു വ്യക്തിക്ക് മാത്രമേ യേശു സ്വതന്ത്രനാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ വിശ്വാസിയാകാൻ സാധ്യമാകുകയുള്ളൂ നമ്മുടെ വിശ്വാസി എന്ന ലേബല ഒട്ടിച്ചുകൊണ്ട് നടക്കുകയാണ് പക്ഷേ അതിനകത്ത് അർത്ഥമില്ല നമ്മുടെ വിശ്വാസ ജീവിതം ആരംഭിക്കണമെങ്കിൽ ആരംഭിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം നാം വിടുവിക്കപ്പെടണം എന്താണ് വിടുവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അടിമത്തമാണ് നിങ്ങൾ ആധുനിക ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധേയ ചിന്തകനായിരുന്ന എറിക് ഫ്രോം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഓഥർ ഇ ആർ ഐ സി എച്ച് എഫ് ആർ ഒ എം എം എറിക് ഫ്രോം അദ്ദേഹത്തിൻ്റെ എസ്കേപ്പ് ഫ്രം ഫ്രീഡം എന്ന പുസ്തകം വായിക്കണം എസ്കേപ്പ് ഫ്രം ഫ്രീഡം അത് നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു രൂപ പോലും ചിലവാക്കണ്ട ഓക്കെ അത് വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് അനേകം പേര് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഷോൺ പോൾ സാർസ് പറഞ്ഞിട്ടുണ്ട് ടോസ്റ്റോവിസ്കി പറഞ്ഞിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു അരിസ്റ്റോട്ടിൽ തൊട്ട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ സ്വഭാവം എപ്പോഴും അവൻ സ്വാതന്ത്ര്യത്തെ ഭയക്കുന്നു പീപ്പിൾ ആർ എ ഫ്രീഡ് ഓഫ് ദിയർ ഫ്രീഡം അത് ഡോക്സ്റ്റേഴ്സ് പറയുന്നുണ്ട് ഡോക്സ്റ്റേഴ്സ് പറയുമ്പോൾ പീപ്പിൾ ആർ ടൊർമെൻറ്റഡ് ബൈ ദിയർ ഫ്രീഡം ബിക്കോസ് ഫ്രീഡം ജനറേറ്റ്സ് റെസ്പോൺസിബിലിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരവസ്ഥ ആരെങ്കിലും ആശ്രയിച്ച് കിടക്കുക അപ്പം നമ്മൾ മദർ ചെർച്ച് എന്ന് പറയത്തില്ല മദർ ചെർച്ച് ആ പ്രയോഗം തന്നെ അപകടമാണ് കാരണം ഈ അമ്പലിക്കൽക്കോട് ഈ പുക്കിൽ ഒന്നുമല്ലോ കണ്ടല്ലോ കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് മുറിക്കത്തില്ല അതാണ് ഈ മദർ ചർച്ച എന്നൊക്കെ പറയാം അപ്പം സഭയോടുള്ള എരിവാണ് എരിവ് അങ്ങ് എരിഞ്ഞെരിഞ്ഞില്ലാതാകുക ഇത് അടിമത്തമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഈ സഭയോടുള്ള അർത്ഥമില്ലാത്ത അധികമായ ഈ ഒരു എരിവ് ഒരടിമത്തമാണ് ഈ അടിമത്തത്തിലാണ് നാം അഭിമാനം കൊള്ളുന്നത് ഞാനൊരു സി എസ് ഐക്കാരനാണ് ഞാനൊരു യാക്കോബാക്കാരനാണ് ഞാനൊരു സുറിയാനി ക്രിസ്ത്യാനിയാണ് ഞാനൊരു മാർത്തവക്കാരനാണ് ഞാനൊരു സുറു മലബാർ കാരനാണ് എന്ന് പറഞ്ഞ് നെഞ്ച നെഞ്ചു വീർപ്പിക്കുമ്പോൾ നാം മറന്നുപോകുന്നൊരു കാര്യമുണ്ട് ആദ്യമായി നാം മനുഷ്യരാണ് രണ്ടാമതായി നാം യേശുവിൻ്റെ അനുയായികളാണ് നാം മറന്നുപോവുകയാണ് കേരളത്തിൽ ക്രിസ്ത്യാനികളില്ല കേരളത്തിൽ മാർത്തവാക്കാരുണ്ട് ഓർത്തഡോക്സ് യാക്കോവാക് തോലിക്ക തോലിക്ക എല്ലാം ഉണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികളില്ല അതാണ് നമ്മുടെ പരാജയം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നാം ഇപ്പോൾ ശ്രമിക്കുന്നത് അത് യേശുവിൽ യേശുവിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ കാരണം നമ്മുടെ അറിവിൻ്റെ അളവുകോൽ അല്ലെങ്കിൽ അതിൻ്റെ മാതൃക അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചം യേശു തന്നെയാണ് ഇപ്പോൾ യേശുവിൽ നാം കാണുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫ്രീഡം ആൻഡ് ഫെയ്ത്ത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്തായിരിക്കണമെന്നും അത് എപ്രകാരം പ്രയോഗിക്കണമെന്നും ഉപയോഗപ്പെടുത്തണമെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചാൽ മതി ഞാനതിനെപ്പറ്റി കൂടുതൽ പറയാൻ പോയ സമയം വിട്ടുപോകും ഇപ്പോൾ തന്നെ പതിനഞ്ച് മിനിറ്റ് ആകുന്നതുകൊണ്ട് മുൻപോട്ട് പോകട്ടെ അത് ഒരു കാര്യം സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട് യേശു തൻ്റെ സ്വാതന്ത്ര്യത്തെ പരമാവധി വിലയിരുത്താൻ ഒരു കാരണമുണ്ട് അത് നാം മനസ്സിലാക്കണം ആ സ്വാതന്ത്ര്യം നിലനിർത്തിയില്ലെങ്കിൽ കാത്തുസൂക്ഷിച്ചില്ലായെങ്കിൽ നമുക്ക് ദൈവഹിതം ഈ ലോകത്തിൽ നിർവഹിക്കാൻ സാധ്യമല്ല സ്വാതന്ത്ര്യത്തിൻ്റെ സ്കോപ്പ് എന്താണ് ടു ഡു ദ വിൽ ഓഫ് ഗോഡ് ഓൺ എർത്ത് അതാ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ അതാണ് സ്വാതന്ത്ര്യം അല്ലാതെ എന്താണ് സ്വാതന്ത്ര്യം അപ്രകാരമായി തീർക്കുവാനായി നമുക്ക് നിർവഹിക്കാനായി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിർവഹിപ്പാനായി ദൈവം നൽകിയിരിക്കുന്ന ആ സംരക്ഷണത്തിൻ്റെയും അനുഭൂതിയുടെയും പേരാണ് സ്വാതന്ത്ര്യം അതല്ലാത്തതെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗ ദുരുപയോഗമാണ് അപ്പോൾ യേശു സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചത് ഇപ്രകാരമാണ് ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഹിതം നിർവഹിപ്പാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം സാധ്യമാകുന്നതിൽ കൂടെയാണ് അല്ലെങ്കിൽ ആകുന്നതിന് വേണ്ടിയാണ് വിശ്വാസം നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ നാം സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ തന്നെയും നാം ആ ദിശയിലേക്ക് പ്രവർത്തിക്കുകയില്ല ആ സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ഒറ്റടുത്തോട്ട് പോയി കളയുന്നു നഷ്ടപ്പെട്ടു പോയ മകൻ്റെ അവൻ ദൂരദേശത്തേക്ക് പോയാലും പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഉപയോഗമാണ് എന്നാലും തിരിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് സ്നേഹനിധി ആ പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നതും ഒരു സ്വാതന്ത്ര്യമാണ് രണ്ട് തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭവനം വിട്ട് ദൂരദേശത്തേക്ക് പോയി തന്നെ തന്നെ മണ്ഡലനാക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട് അവിടെ നിന്ന് ബോധമുദിച്ചിട്ട് തിരിച്ച് ഭവനത്തിലേക്ക് വന്ന പിതാവിനോട് താതത്മ്യം പ്രാപിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ സ്വാതന്ത്ര്യം ദൈവഹിതം ലോകത്തിൽ പ്രബലപ്പെടുന്നതിന് വേണ്ടി സ്ഥാപിച്ച് പ്രബലപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അത് അർത്ഥവത്താകുന്നത് അത് പ്രവർത്തനശീലമാകണമെങ്കിൽ പ്രവർത്തന ക്ഷമ ക്ഷമതയുള്ളതാണെങ്കിൽ വിശ്വാസം വേണം അതാണ് യേശു പറഞ്ഞത് നിങ്ങൾക്കൊരു കടുക് പണിയോടും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറും ഈ മല ഏതാണ് ഓ ഒന്നും നടക്കത്തില്ല എന്ന് നമ്മുടെ ധാരണയാണ് ഈ മല അല്ലാതെ ഹിമാലയമോ വിന്ധ്യയോ ഒന്നും അല്ല ഈ പറയുന്നത് ആൽപ്സോ ഏ ക്ലിമഞ്ചാരമോ അതൊന്നുമല്ല ഓ ഒന്ന് നടക്കത്തില്ല ഇതിങ്ങനെ വയ്ക്കത്തുള്ളൂ ഏ ആരെന്ന് ചോദിച്ചാലും നന്നാകത്തില്ല അതുകൊണ്ട് ഞാൻ എന്തിനാണ് എനിക്കതിനകത്തൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാണ് ഈ മല അത് മാറ്റണം ആ ആ അവസ്ഥയിലാണ് നാം വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ മുൻപോട്ട് പോകുകയും അതാണ് അനുഗ്രഹിക്കപ്പെട്ട ആത്മീകമായ ഊർജ്ജസ്വലതയുള്ള ഒരു വ്യക്തിത്വം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ കാലങ്ങളിൽ പ്രത്യേകമായ ആവശ്യമുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ മാത്രമേ നമുക്ക് സൽഗുണപൂർണത പ്രാപിക്കുക എന്ന് പറഞ്ഞൊരു ലക്ഷ്യം അത് വിശ്വസിക്കാൻ പോലും ഒക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മളെല്ലാവരും വിശ്വാസികളാണ് യേശു പറയുന്നത് നിങ്ങൾ സൽഗുണപൂടനാകുകയും ഓ അതൊന്നും സാധ്യമല്ല അപ്പോൾ നാം വിശ്വാസികളാണ് യേശു പറയുന്നത് വിശ്വസിക്കാത്ത വിശ്വാസികളാണ് ഇതാണ് നമ്മുടെ പ്രശ്നം യേശു പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നാം വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് വൃഥായ ലഭിച്ചു വൃത കൊടുക്കുകയും വിശ്വസിക്കുന്നുണ്ടോ അത് വിശ്വസിക്കാൻ സഭയ്ക്ക് ഒക്കുമെന്ന് വിശ്വസിക്കുന്ന കരുതുന്ന ഒറ്റ വിശ്വാസി കേരളത്തിലല്ല ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട് അത് പോട്ടെ കൈക്കൂലി വാങ്ങിക്കാതെ അക്രമം വഴിയിൽ കൂടെ പൈസ ഉണ്ടാക്കാതെ സഭയെ സഭയ്ക്ക് നിൽക്കാനൊക്കത്തില്ല എന്ന് രൂഢമൂലമായി വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും യേശു പറഞ്ഞ ഒരു ഒരു ഒരദോഷവും നടപ്പാക്കുന്ന കാര്യമല്ല അതിന് ആ വഴിക്ക് പോയാൽ പണി പാളീസാകും എന്ന് പറയുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകൾ പക്ഷെ നമ്മളെല്ലാവരും വിശ്വാസികളാണ് ഈ ഒരു വിരോധാഭാസം തിരിച്ചറിഞ്ഞേ മതിയാകുള്ളൂ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം യേശു പറഞ്ഞു ദരിദ്രരോട് സുവിശേഷം അറിയിപ്പി ഡ്യൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം അത് എൻ്റെ പ്രവർത്തന മേഖലയിൽ സാധ്യമാണോ ഇസ് ഇറ്റ് പോസിബിൾ ടു പ്രീച്ച് ദുഡ് ന്യൂസ് ടു ദ പൂർ ഇൻ മൈ സ്പെഷ്യൽ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി ഞാനത് ചെയ്തു ചെയ്തപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായി വലിയ വലിയ തിരിച്ചടി ഉണ്ടായി പക്ഷേ ആ തീച്ചൂളയിൽ കൂടെ നടന്നപ്പോൾ എൻ്റെ കൂടെ നടന്ന വിശ്വസ്തനായ ഒരു ദൈവമുണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അല്ലാതെ ഇത് നിങ്ങൾ അറിയുകയില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ കടന്നു വന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നവർക്ക് വെറും കടങ്കഥകളാണെന്ന് അയാൾ പറയത്തുള്ളൂ ഇത് യാഥാർത്ഥ്യമാണ് മജ്ജയും മാംസവുമുള്ള യാഥാർത്ഥ്യമാണ് ഇതൊന്നും നമുക്ക് ഞായറാഴ്ച പോയി ഉറക്കം തൂങ്ങിയിരുന്ന മനസ്സിലാകുകയില്ല അനുഭവിക്കുകയില്ല അതുകൊണ്ട് യേശുവിൻ്റെ ആ വിശ്വാസം സ്വാതന്ത്ര്യം ആ കൂട്ടായ്മയിൽ ഏതാണ് കൂട്ടായ്മ വിശ്വാസവും സ്വാതന്ത്ര്യവും ഫെയ്ത്ത് ആൻഡ് ഫ്രീഡം ഇത് ഒന്നാകുമ്പോൾ സൽഗുണപൂർണ്ണതയിലേക്ക് നമുക്ക് മുൻപോട്ട് പ്രയാ പ്രയാണം ചെയ്യാമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നു അതൊരു റിയലൈസബിൾ ഗോളായിട്ട് നമുക്ക് പ്രാപിക്കാവുന്ന ലക്ഷ്യമായിട്ട് അത് നാം അറിയാൻ തുടങ്ങുന്നു അന്നു വരെ ഇത് അപ്രാപ്യമാണ് ആർക്കും അതിൻ്റെ നാലയലത്ത് വരാനൊക്കത്തില്ല എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്നവരാണ് നാം എല്ലാവരും നാം വിശ്വാസികളാണ് പക്ഷേ വിശ്വാസം നമ്മുടെ നാലയലത്തുകൂടെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തരായ വിശ്വാസികളാണെന്ന ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ഈ വിശ്വാസം സ്വാതന്ത്ര്യം നാം ദൈവികമായി ഉപയോഗിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവീകമായ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ അത് പല പലപ്പോഴും വലിയ ലക്ഷ്യങ്ങളായിരിക്കും നമ്മൾ നോക്കുമ്പോൾ ആയിരിക്കും അയ്യോ ഇതാണ് വലിയ കൊടുമുടി മാറ്റാനൊക്കുമോ മാറ്റാനൊക്കെ പോകുമോ മാറ്റാനൊക്കുമോ പലവരോട് പറഞ്ഞു നീ ഇവിടെ ചത്തു വീഴും പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം മാറ്റാൻ നിങ്ങളെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ മാറ്റാൻ ആരെക്കൊണ്ട് സാധ്യമല്ല നിങ്ങളെൻ്റെ പുസ്തകം വായിച്ചാൽ സ്റ്റോമി കോഴ്സ് എന്ന പുസ്തകം വായിക്കാൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ അത് മാറും അത് മാറും മാറി അറബിക്കടലിൽ പോയി വീഴും അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് സൽഗുണ സൽഗുലപൂർണ്ണതയിലേക്ക് വളരണമെങ്കിൽ ഇത് രണ്ട് ഒന്നായിത്തീരണം അങ്ങനെ ആയിത്തീർന്ന വ്യക്തിത്വമാണ് യേശുവിൻ്റെ ഫെയ്ത്ത് ആൻഡ് ഫ്രീഡം നമ്മൾ ഒരിക്കലും മാനിക്കാത്തത് തന്നെ ഫ്രീഡമാണ് അടിമത്വത്തിൽ കിടക്കുന്നത് നമ്മുടെ അനുഗ്രഹമാണെന്നാണ് പറയുന്നത് ആ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാൻ ആരെങ്കിലും വന്നാൽ അവനെ ക്രൂശിക്കും അതാണ് വേദപുസ്തകം സുവിശേഷം അതാണ് മനുഷ്യനെ വിടുവിക്കാനായി അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്താനായി യേശു വന്നും അവരെന്ത് ചെയ്തു യേശു അങ്ങനെ യേശു വിടുവിക്കാൻ ശ്രമിച്ച വിടുവിച്ച ആളുകൾ പോലും എന്ത് ചെയ്തു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചു ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ ഇത് അറിഞ്ഞുകൊണ്ട് വേണം ഈ മേഖലയിൽ വരാൻ അതുകൊണ്ട് ഇത് സാധ്യമാണ് സാധ്യമല്ലാത്തതൊന്നും യേശു പറഞ്ഞിട്ടില്ല പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ സാധ്യമാകേണ്ടതിന് വേണ്ടി യേശു കൽപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അത് സ്വീകരിപ്പാൻ നാം തയ്യാറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒളിമ്പിക്സ് മത്സരത്തിൽ ഒരു ഗോൾഡ് മെഡൽ വേണം അല്ലാതെ നിങ്ങളുടെ മകന് മകൾക്ക് നല്ല ഓട്ടം ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ എന്തു ചെയ്യും നിങ്ങളവനെ കൊണ്ടൊരു കോച്ചിനെ ഏൽപ്പിക്കും ആ കോച്ച് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിബന്ധന ഇന്ന സമയത്ത് ഓടണം ഓടുമ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ശരീരത്തിൻ്റെ ഓരോ മസിലും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം ആഹാരം നിയന്ത്രിക്കണം സിഗരറ്റ് വലിക്കരുത് കള്ള് കുടിക്കരുത് മരുന്ന് ഉപയോഗിക്കരുത് പിന്നെ നിൻ്റെ ശരീരത്തെ നീ ഏറ്റവും ഭംഗിയായി പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം നിൻ്റെ ശ്വാസം പോലും ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യും എന്നാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ മനസ്സിലായി പക്ഷേ ആത്മീയപകാരത്തിൽ വരുമ്പോൾ നമുക്ക് പഴന്തുണി പോലെ കച്ചറ പോലെ നിൽക്കണം പക്ഷേ നമുക്ക് സൽഗുണപൂർണ്ണത വേണം അങ്ങനെ നോക്കുമ്പോൾ കച്ചടയായിട്ട് നിന്നിട്ടാണ് പറയുന്നത് അയ്യോ ദിവസം ഒരിക്കലും പ്രാപിക്കാമേത്ത കാര്യമാണ് ഇനി സൽഗുണപൂർണത പ്രാപിക്കുക എന്നതിനെ അത് ആ അതിൽ തന്നെ വിഷയമാണ് ഞാൻ വേറൊരു ദിവസം പ്രതിപാദിക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചു പോകും അപ്പോൾ തന്നെ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കും ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ഹിൻഡ്രൻസസ് ആ സമയത്താണ് ആൾക്ക് ഉറകോട്ട് പോകുന്നത് ആ സമയത്ത് അവരെ നിലനിർത്തുവാനും അവരുടെ പ്രയാണം തുടരുവാനും അവർ അവരെ സഹായിക്കുന്ന അത്ഭുത ശക്തിയാണ് വിശ്വാസം വിശ്വാസം ആ മലകൾ ഒരു മലയല്ല പല മലകൾ മാറിപ്പോകും മാറിപ്പോകും എൻ്റെ അനുഭവമാണ് മാറിപ്പോകും ഓരോ മലയും മാറിപ്പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം വളരുകയാണ് ആകാശം പോലെ വളരുകയാണ് ഇത് അനുഭവിക്കണം ഇതിനേക്കാൾ വലിയൊരു കാര്യം ലോകത്തിലില്ല അനുഭവിക്കണം ധൈര്യപ്പെടണം കളായിട്ട് വല്ലവരുടെയും മുമ്പിൽ ഓച്ഛാനിച്ചിരുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വിശ്വാസമെന്നതോ എന്താണ് അപ്പോൾ മനസ്സിലാകും വിശ്വാസം എന്താണ് ഇറ്റ് ഈസ് ദ പവർ ടു ഡു ആൻഡ് ടു ബി നിഷ്ക്രിയരായ ഒരിടത്ത് തലേ മുണ്ടു തലേ മുൻപോട്ടുകൊണ്ടിരുന്ന എന്ത് വിശ്വാസമുണ്ടെന്നാണ് പറയുന്നത് എന്ത് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രാപിച്ചതെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതം ശൂന്യത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിൻ്റെ മർമ്മം ഇപ്പോൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പലരും അപകർഷതാ ബോധത്തിൻ്റെ ഇരുൾ ഇരുളടഞ്ഞ താഴ്വരയിൽ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെങ്കിൽ എസിക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണങ്ങിയ അസ്ഥി കൂമ്പാരത്തിൻ്റെ താഴ്വരയാണിത് സങ്കടമാണ് സങ്കടമാണ് ഇത് നാം അനുഭവിക്കുന്നൊരു പര അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിച്ച വിശ്വാസികളെ കാണാൻ ഇന്ന് വിരളമാണ് വിരളമാണ് അവിടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ വലിയ ആഭരണങ്ങളും ആഭൂഷണം കിട്ടും നടക്കുന്നു നെഞ്ചുപിരിച്ച് നടക്കുന്നു ലോകത്തിൻ്റെ പ്രൗഢിയും സമ്പത്തുമൊക്കെ കാണിച്ച് ഇങ്ങനെ കണ്ണൻ ചെപ്പിയും നടക്കുന്നു പക്ഷേ അവരെല്ലാം ഇതാണ് പരിപാടി കണ്ടാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഉള്ളിൽ ആത്മാർത്ഥമായി ആയി ബഹുമാനം തോന്നുന്ന ഒരൊറ്റ എന്ന് നിങ്ങൾക്ക് പറയാമോ ഒരൊറ്റ മെത്രാൻ അവകാശത ബോധത്തിൻ്റെ വലിയ ഭാരം ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കാത്ത ഒരൊറ്റ മെത്രാനെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമോ ഇത് ഞാൻ ആരെയും കൊച്ചാക്കാൻ പറയുന്നതല്ല നമ്മുടെ യാഥാർത്ഥ്യം തിരിച്ചറിയണം അത്രമാത്രമേ ഉള്ളൂ ഞാൻ ആർക്കും ഒരു എന്താണ് മാതൃകയാണെന്നല്ല ഈ പറയുന്നത് ഞാൻ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു എൻ്റെ പരാജയങ്ങളുടെയും പരിധി പരിമിതികളുടെയും പോരായ്മകളുടെയും തീച്ചുകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഭൂരിഭാഗവും ചുമതല മതത്തിനാണ് മതം കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും എനിക്ക് ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് യേശുവിനെ അനുഗമിക്കാൻ ഒരു പരിധിവരെ ഒരു പരിധി വരെ ഒരു ചെറിയ തോതിൽ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ വളർച്ച മാത്രമേ എൻ്റെ വ്യക്തിത്വത്തിലുള്ളൂ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കിടുവാൻ എനിക്ക് എന്തെങ്കിലും അവകാശമോ അധികാരമോ ഉണ്ടെങ്കിൽ ആ ചെറിയ ഒരു കിരണം മാത്രമാണ് അതിനെ നിങ്ങൾ മാനിക്കുന്നു വിലമതിക്കുന്നു എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് പറ്റിയ പ്രശ്നം ദൈവം വിഭാവന ചെയ്ത വിധത്തിൽ നമുക്ക് വളരാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് യേശുവിൽ കണ്ട യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ കണ്ട ഈ രണ്ട് ഘടകങ്ങൾ ഫെയ്ത്ത് ആൻഡ് ഫ്രീഡം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഉപേക്ഷിച്ച് കളയണം നമ്മുടെ വിശ്വാ നമുക്കിപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിലെ സഭ ഉള്ള വിശ്വാസമാണ് സഭയിൽ കൂടെ അങ്ങ് യേശുവിൽ എത്താവുന്നവരും ഇപ്പം ഹിന്ദുക്കൾ പറയും ഈ വിഗ്രഹത്തിൽ കൂടെ ദൈവത്തിലെത്താവുന്ന പറയും ദൈവസങ്കല്പം അങ്ങ് ദൂരെയാണ് ദൈവത്തിന് രൂപമില്ല നിറവില്ല മണമില്ല ഗുണമില്ല പക്ഷേ ഈ വിഗ്രഹത്തിൽ കൂടെ നമുക്ക് അവിടെ എത്താവുന്നവർ അത് തന്നെയാണ് ക്രിസ്തു മതം ഇപ്പോൾ സഭകളുടെ സംഭാവന കൊണ്ട് ഒരു ആരാധനയാണ് സഭയെ ആരാധിച്ചാൽ നമ്മൾ ഞായറാഴ്ച തോറും ആരാധിക്കുന്ന ദൈവത്തെ അല്ല ദൈവത്തെ അല്ല ദൈവത്തെ അല്ല ദൈവത്തെ അല്ല സഭയാണ് ആരാധിക്കുന്നത് അതിൽ കൂടെ ദൈവത്തോട്ട് പോകാവുന്നതായി പറയുന്നു അതാണ് വിഗ്രഹ ആരാധന മനുഷ്യനും ദൈവത്തിനും മധ്യേ വരുന്നതെന്തും വിഗ്രഹമാണ് വിഗ്രഹമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന് നിങ്ങളുടെയും ദൈവത്തിൻ്റെ മധ്യത്തിൽ ഒരു വിലങ്ങ് തടിയാൻ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പിന്നെ എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇവിടെ ദൈവം മൂന്ന് വർഷം യേശു മധ്യസ്ഥനായി നിന്നു ഇതിനെ ഘടിപ്പിക്കത്തക്കാണ് അതിൻ്റെ അവസാനത്തിൽ പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്നാണ് കാരണം ഞാൻ പോയാൽ സഹായി എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെ അയക്കപ്പെടും എൻ്റെ അർത്ഥം അതെൻ്റെ ആത്മാവാണ് ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കും അപ്പോൾ ഇടയിൽ ആരുമില്ല ഇടയിലാരുമില്ല ഇതാണെന്ന് മനസ്സിലാക്കേണ്ടത് ആരുമില്ല നിങ്ങളുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ അവർ മധ്യത്തിൽ ആരും ആരുമുണ്ടാകരുത് എന്നതാണ് ആത്മീയതയുടെ ഏറ്റവും കട്ടായമായ തത്വം പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ നിറച്ചിരിക്കുകയാണ് കച്ചട നിറച്ചിരിക്കുകയാണ് അതുകൊണ്ടതാണ് ഒരിക്കലും ദൈവത്തെ സമീപിക്കാൻ സാധ്യമല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുക പോലും ആഗ്രഹിക്കുക പോലും ചെയ്യാതിരിക്കേണ്ട നമ്മളോട് ദിവസവും പറയും നീ പാപിയാണ് നീ പാപിയാണ് നീ കച്ചടയാണെന്ന് എൻ്റെ കയ്യിൽ ഒരു ഗുന്തവുമില്ല ഏ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ നിന്നോട് അടുത്ത് വരുവാൻ ഏത് സിംഹാസനത്തിൻ്റെ നാല് മൈൽ അടുത്ത് വരാൻ നീ ആരുമല്ല അതുകൊണ്ട് ഞങ്ങളിൽ കൂടെ ഞങ്ങളത് കണക്ട് ചെയ്യാം എന്ന് പറയുന്നു ഇതാണ് നമ്മുടെ പ്രശ്നം എന്നാൽ ക്രിസ്തുവിൻ്റെ കൃപയാൽ അവനെ അനുകരിക്ക അനുഗമിക്കുന്നത് കൊണ്ട് ആരെങ്കിലും വ്യക്തിത്വത്തിൽ വളർന്നാൽ അവർക്കറിയാം ഇതൊരു വെറും നാടകമാണ് ഇതൊരു ഒരു ഒരു അപകടമാണ് അപകടമാണ് ഇതൊരു ഹിൻഡ്രൻസാണ് ഇതൊരു ഒഫൻസാണ് ഇതൊരു എന്താണ് പറയുന്നത് ഒതപ്പാണ് ഇടർച്ചയാണ് എന്നറിയാം ഇത് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക നാം ഈ അവസ്ഥയിലായിരിക്കുന്ന തോളും കാലം ആരും യേശു വിഭാവന ചെയ്ത യേശു എന്ത് പറഞ്ഞു ഞാൻ വന്നതെന്താണ് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും ആ ഒരു ലക്ഷ്യം നമുക്ക് ഒരിക്കലും പ്രാപിക്കാൻ സാധ്യമല്ല നമ്മുടെ അവസ്ഥയിൽ ആ ദയവായി തിരിച്ചറിയുക തിരിച്ചറിയുക ഏവരോടുള്ള എൻ്റെ വലിയ വലിയ എന്താ പറയുന്നത് അഭ്യർത്ഥനയാണ് പ്രാർത്ഥനയാണ് അതുകൊണ്ട് നാം ആത്മീയതയിൽ വളർന്നോ ഇല്ലയോ എന്നതിൻ്റെ ഒരു ചെറിയ ടെസ്റ്റും കൂടെ പഠിഞ്ഞിട്ട് എന്നർത്ഥം വീണ്ടും ഞാൻ ചെറുപ്പത്തിലെ ടൂത്ത് ബ്രഷിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് എപ്രകാരം അന്ന് ഹേമിച്ചത് കൊണ്ട് മാത്രം ഞാൻ എന്നെ പല്ലുതേച്ചു പോകും അവസ്ഥയിലാണ് നാം ഇപ്പോൾ ആത്മീയമായിട്ട് എല്ലാവരും ആ രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അടി കൊണ്ട് കിട്ടുവന്ന പേടി കൊണ്ട് മാത്രം പല്ലു തേൽക്കുന്ന അവസ്ഥയിലാണ് ദൈവം അടിക്കും അല്ലെങ്കിൽ അതൊരു അപകടം വരും അല്ലെങ്കിൽ ചത്തുപോകും അല്ലെങ്കിൽ പേർഷ്യയിൽ ജോലി പോകും അല്ലെങ്കിൽ മകളുടെ ഭർത്താവ് ഓടിപ്പോകും ഇങ്ങനെയുള്ള പേടി 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 വാർത്ത പ്രായമുള്ളവരോട് പറയും ആശുപത്രി പോയിക്കണം ചത്തു പോകും ഏ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ബാഹ്യമായ പേടി ഞാൻ ചെറുപ്പത്തിൽ പല്ല് തേച്ചത് അടി കിട്ടുവെന്നുള്ള പേടി പക്ഷേ വളർന്നപ്പോൾ അടിയില്ലാതെ അടി അപ്രത്യക്ഷമായി അടിക്ക് യാതൊരു സ്ഥാനവുമില്ല അത് ചെയ്യുന്നത് എൻ്റെ നന്മയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ തന്നെ അതങ്ങ് ചെയ്യുകയാണ് ആർക്കും ഇതിനകത്ത് പിന്നെ ചുമതലയില്ല എൻ്റെ അമ്മ പിന്നെ വടിയും കൊണ്ടുതന്നെ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ മതപരമാർ മതപരമായ നമ്മുടെ ജീവിതത്തിൽ അമ്മയല്ല ചില പുരുഷന്മാർ വടിയും കൊണ്ട് പുറകെ നിൽക്കുകയാണ് അത് ചെയ്തില്ലെങ്കിൽ ഇടത്തെ ഇടത്തേക്കുണ്ടിക്കൊരു ഒരു പെട മറ്റേത് ചെയ്ത വരത്തെ വലത്തേ കുണ്ടിക്കൊരു പെട പിന്നെ വേറൊരു കാര്യം ചെയ്തെങ്കിൽ രണ്ട് കുട്ടിക്കും രണ്ട് കുണ്ടിക്കും പെടപെടുക പടവട ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ വിശ്വാസികളാണെന്നാണ് പറയുന്നത് ഇത് പരിതാപകരമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം ആയിട്ട് ആര് ഹേമിച്ചിട്ടല്ല സ്വതമേ അതിൻ്റെ ആവേശത്തിൽ നാം ദൈവത്തോട് സ്നേഹവും അനുസരണവും പാലിക്കുന്നതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കർമ്മോത്സുകത ദൈവഹിതം ചെയ്യുവാനുള്ള ആ ഒരു താല്പര്യം പ്രതിഫലേച്ഛയില്ലാതെ എന് പ്രതികൂലങ്ങളെ ഭയക്കാതെ സത്യത്തിനും നീതിക്കും ആർദ്രകരണയ്ക്കും മറ്റുള്ളവരുടെ കരുതലിനും നീതിക്കും വേണ്ടി ഈ ലോകത്തിൽ നാം നിലനിൽക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ വിശ്വാസികളായി മാറുന്നു അത് കണക്കിലെടുത്താണ് യേശു പറയുന്നത് ഞാൻ ഉപസംഹരിക്കട്ടെ യേശു പറയുന്നത് താര സുവിശേഷം ആറാമത്തെ മുപ്പത്തി ഒന്നാം വാക്യം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതിനു വേണ്ട രണ്ട് ഘടകങ്ങളെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് വിശ്വാസം സ്വാതന്ത്ര്യം വിശ്വാസം സ്വാതന്ത്ര്യം ഇത് രണ്ടും ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളാണ് വിശ്വാസവും സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് അതിനെ മലിനപ്പെടുത്തുവാനോ അതിനെ നിയന്ത്രിക്കുവാനോ അതിനെ ഇല്ലാതാക്കുവാനോ ദൈവം ലോകത്തിലാർക്കും അവകാശം കൊടുത്തിട്ടില്ല നിങ്ങൾ അതാരുടെയും കാൽക്കൽ അടിവെ അടിയറ വയ്ക്കരുത് അടിയറ വയ്ക്കരുത് അടിയറ വയ്ക്കരുത് ഉണരുവീൻ വിശ്വസിപ്പീൻ ഈശ്വരൻ്റെ മാർഗത്തിൽ സഞ്ചരിപ്പീൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിപ്പീൻ ഹല്ലേ ലിയ ആമേൻ